ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അങ്ങനെ ഒരാളെ നമ്മുടെ കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ ഡിബേറ്റിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു. അതിനായി നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ മുമ്പോട്ട് വെക്കുന്ന ചില വാദഗതികളുണ്ട്, കേൾക്കാം. പിന്നെ തള്ളിപ്പറയുന്നതൊക്കെ ശുദ്ധ കളവാണ്, പിന്നെ ഞാൻ എടുത്തു കാണിച്ചില്ലേ, സമസ്ത തള്ളിപ്പറഞ്ഞു. നിർബന്ധിച്ച് മതം മാറ്റുന്നൊന്നും ഖുറാനകത്തില്ല, മതം അങ്ങനെ മാറ്റുന്നതാണ് ഖുറാനകത്തെന്ന്. ഈ പറഞ്ഞ ഖുറാനകത്തും ഹദീസുകൾക്കകത്തും മുഴുവൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, നിങ്ങൾ അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യും. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാതെയും അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതെയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതെയും സത്യമതത്തെ, അതായത് ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കപ്പം തരുന്നത് വരെ. ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ, യഹൂദന്മാരോട് ക്രൈസ്തവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ തെളിയിച്ചുതരാം. സുനിതാ ദേവദാസിന്റെ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഈ ഒരു ചലഞ്ച് താങ്കൾ ഏറ്റെടുക്കും. കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ സുനിതാ ദേവദാസിന്റെ ഉദ്ദേശശുദ്ധി എത്രയുണ്ട്. ഉസ്താദിനെ തട്ടമിട്ടെന്ന് അറിയുന്ന പറഞ്ഞതിന്റെ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് പോയല്ലോ, ഇമേജ് കുറെ പോയി, മുസ്ലിങ്ങളൊക്കെ എതിരായി, അവർ വന്ന് കുറെ പൊങ്കാലയിട്ടു, തന്തക്കി വിളിച്ചു, തെറി വിളിച്ചു, ഭീഷണിപ്പെടുത്തി. ആ ഇമേജ് ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ മുസ്ലിങ്ങളെടുത്ത് മൈക്കും കൊണ്ട് നടക്കുക. ഇന്റർവ്യൂ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് പരസ്യമായി തന്നെ ഞങ്ങൾ തെളിയിച്ചു തരാം, താങ്കൾ ചെയ്യുന്നത് മനുഷ്യരാശിയോടുള്ള ക്രൂരതയാണ്. ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊട പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ആണ് സുനിതാ ദേവദാസ് ചെയ്യുന്നതെന്നും ഞങ്ങൾ പരസ്യമായി താങ്കൾക്ക് തന്നെ തെളിയിച്ചു തരാം. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉത്തരം അവരാണ് പറയേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് ഒരു മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിന് കൂട്ടുമിക്കുന്നത് എന്ന് തുറന്നു പറയേണ്ട ആർജവം സുനിതാ ദേവദാസാണ് കാണിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണോ, ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക്മെയിലിന്റെ പുറത്താണോ, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുടെ പുറത്താണോ, ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥലാഭത്തിന്റെ പുറത്താണോ, എന്താണ് ഇതിന്റെ കാരണമെന്ന് തുറന്നു പറയേണ്ടത് അവരാണ്. അങ്ങനെ ഒരു സംവാദത്തിന് വന്നാൽ നമുക്ക് അവരുടെ ആ തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറ്റാം. ബാക്കിയുള്ള എന്തെങ്കിലും ആണെങ്കിൽ അവർ സംവാദത്തിനോട്ട് വരത്തുമില്ല, അത് മാറ്റാൻ നമുക്ക് സാധിക്കത്തുമില്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഈ ലഹരി ജിഹാദ്? നമുക്ക് എല്ലാവർക്കും ഇവരെത്ര ഒളിച്ചു വെച്ചാലും നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇവർ തന്നെ കൊടുക്കുന്ന ന്യൂസ്, വെളുപ്പിച്ച് കൊടുക്കുന്ന ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് ഉണ്ട്, ലഹരി ജിഹാദും ഈ ലവ് ജിഹാദും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മാധ്യമങ്ങൾ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പരാമർശം നടത്തിയതിന് ശേഷം നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹലാൽ രേഖകൾ എത്രയൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? എത്ര ലവ് ജിഹാദ് ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്? ഈ സോണിയ സെബാസ്റ്റ്യനും ആ നിമിഷ ഫാത്തിമയും മെറിൻ ജേക്കബും അതുപോലെ റഫീലയും ഇവരൊന്നും നാട് കാണാൻ വേണ്ടിയിട്ട് സിറിയയിലേക്ക് പോയവരല്ല. ഇവരെന്തിന് പോയവരാണ്? അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഇവരൊക്കെ നാട് കാണാൻ വേണ്ടിയിട്ട് പോയതാണോ? അതോ രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് പോയതാണോ? എന്തെങ്കിലും വീരചക്ര പുരസ്കാരം എങ്ങാനും വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്? ഇവർ വ്യക്തമായ തെളിവുകളോടുകൂടി ഒരുപാട് കേസുകൾ കഴിഞ്ഞ ഇടയ്ക്ക് പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് നമ്മൾ കാണുകയും അറിയുകയും വായിക്കുകയും നമ്മളും അതെടുത്ത് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടും ഇനിയും അതില്ല എന്ന് പറയണമെങ്കിൽ തൊലിക്കട്ടി പോരാ. പോലും ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? അതിന്റെ കാര്യം എന്താണ്? കാരണം ഇത് ഉപജീവന മാർഗമാണത്. കാരണം സുനിതാ ദേവദാസിനെ ഇത്തരം ഇത്രയും സബ്സ്ക്രിപ്ഷനോടുകൂടി വളർത്തി വലുതാക്കിയത് അവരാണ്. അവര് തട്ടമിട്ട നാറി എന്ന ഉസ്താദിനെ പറഞ്ഞ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സ് നോക്കിയാൽ മതി, ഞങ്ങളാണ് നിന്നെ ഇത്രയും വളർത്തിയത്, ശരിയാക്കി തരാം, ഇവരുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തെറിവിളികളായിരുന്നു ഒരുപാട് കമന്റ്സുകൾ സുനിതാ ദേവദാസ് നൈസ് ആയിട്ട് മുക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ ആയിട്ട് വെള്ളപൂശിക്കുന്നു, മാധ്യമ പ്രവർത്തകരും വെള്ളപൂശുന്നു, ഇതെന്തോ എല്ലാവരും കൂടെ കൂടി ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ ഒരു കാരണമുണ്ട്. ഇവിടെ ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു വശം ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇസ്ലാം തീവ്രവാദത്തിന്റെ യഥാർത്ഥ മുഖം കേരളത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് ഇസ്ലാം തീവ്രവാദത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വോട്ട് പോകും.
പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയയുടെ വിജയമാണ്. സോഷ്യൽ മീഡിയ ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മിക്ക ആൾക്കാർക്കും ഒരുപാടൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. അത് മറനീക്കി പുറത്തു വരുന്നു. നിർഭയത്വത്തോടുകൂടി പല ആൾക്കാരും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരെയും പ്രലോഭിപ്പിക്കാനും കയ്യിലെടുക്കാനും പ്രീണിപ്പിക്കാനും ഒന്നും എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ലല്ലോ. നിർഭയത്വത്തോടുകൂടി സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം യാഥാർത്ഥ്യം ആൾക്കാർ അറിയുക തന്നെ ചെയ്യും. അതെത്ര മൂടി വെച്ചാലും മറന്നേക്ക് പുറത്തു വരും. അപ്പോ ഈ വോട്ട് ഇതുവരെ ലഭിക്കാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വോട്ടെല്ലാം കിട്ടും. അതായത് സി പി എമ്മിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് മുസ്ലിം വോട്ടുകൾ പോകുന്ന ഐദർ ടു ഇടതുപക്ഷം ടു വലതുപക്ഷം, ഈ രണ്ടിലെങ്കിലും ഒരു പക്ഷത്തേക്കാണ് പോകുന്നത്. ഇവിടെ മൂന്നാമതൊരു കക്ഷിയുള്ള സംഘപരിവാരമാണ് ബി ജെ പിയും സംഘപരിവാര സംഘടനകളും. അപ്പൊ ഇവരിലേക്ക് ഈ വോട്ടൊന്നും എത്തുന്നില്ല. അതായത് അവർക്കുള്ള വോട്ട് ബാങ്ക് ഈ ഇസ്ലാം തീവ്രവാദ ഇതര വോട്ടുകളാണ് അവരുടെ വോട്ട് ബാങ്ക്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനെ തള്ളിപ്പറഞ്ഞാൽ സംഘപരിവാരത്തിന്റെ വോട്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ കോൺഗ്രസ് പാർട്ടിയിലേക്കോ വരത്തില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും അവർക്കുള്ള അടിസ്ഥാന വോട്ട്, അതായത് അവരുടെ വോട്ടിന്റെ മെജോറിറ്റി വരുന്ന അടിസ്ഥാന വോട്ട് നഷ്ടപ്പെടും. അത് മാത്രമല്ല, മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം, ഈ ജിഹാദിന്റെ യഥാർത്ഥ മുഖവും ഇങ്ങനെ കോടാനുകോടിയുടെ കള്ളക്കടത്തൊക്കെ ഗുജറാത്ത് വഴി നടന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് എത്ര നടന്നിട്ടുണ്ടെന്ന് വല്ല തെളിവുണ്ടോ? ഈന്തപ്പഴത്തിനകത്തും ഖുറാനാണെന്നുള്ള പേര് വരെ സ്വർണം വരെ കടത്തുന്ന ആളുകൾ ഇതിനകത്തൊക്കെ എത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിട്ടുണ്ടെന്ന് പിന്നാമ്പുറത്തൂടെയും ഉമ്മറത്തൂടെയും സ്വർണം കടത്തിയ പെണ്ണുങ്ങളുണ്ട് ഇവിടെ കോഴിക്കോട് മലപ്പുറം. എത്രയധികം പെണ്ണുങ്ങളെ പിടിച്ചു, വലിയ നായയുമായി കാറിനകത്ത് നടന്നു. MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നുകളോടുകൂടി അടങ്ങിയ എത്രയെത്ര വാർത്തകൾ സ്ത്രീകളും കൂടി പങ്കാളികളായത് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവർക്ക് എവിടെയായിരുന്നു? ഇങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽ തൊഴിലാളികളുണ്ട്, ആരെയും കണ്ടില്ലല്ലോ. എതിരാളിയുടെ മതം ഇവർക്ക് പ്രശ്നമാണ്. ഇവർക്ക് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഇതൊക്കെ നോക്കി മാത്രമേ ഒരു വാർത്ത ഇവർ റിപ്പോർട്ട് ചെയ്യൂ. ഒരു തെളിവും ഇല്ല. അങ്ങനെ സംഭവം നടന്നായിട്ടുള്ള രേഖകൾ പോലും നമുക്കൊക്കെ ഇന്ന് ലഭ്യമല്ല. എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോ ഇവിടെ ഈ ഒരു ഭീകരത പുറം ലോകം അറിയുമ്പോൾ ഇസ്ലാം ഇതര വോട്ടുകളെല്ലാം സംഘടിക്കും. അപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്ന പോലെ ഒരു ബി ജെ പി അനുകൂല ഒരു ഒരു മനോഭാവം കേരളത്തിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നാത്തും ചത്താലും കുഴപ്പമില്ല, ആങ്ങളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് മോൻ ചത്താലും സാരവുമില്ല, മരുമോള് വെള്ളസാരി ഉടുക്കണമെന്നാണ് അമ്മായിയമ്മയുടെ ഒരു മനോഭാവം. കേരളം അങ്ങ് ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാം ചത്തു തീർന്നാലും കുഴപ്പമില്ല, ബി ജെ പിക്ക് സപ്പോർട്ട് കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പൊതു സിവിൽ കോഡ് ഒരു യൂണിഫോമിറ്റി സിവിൽ നിയമങ്ങളിൽ കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം? മുത്തലാക്ക്, ബഹുഭാര്യത്വം, പാരന്റിറ്റി, ദത്ത്, ഒരുപാട് നിയമങ്ങൾ ഇവിടെ കിടക്കുകയല്ലേ. അപ്പൊ ഇതൊക്കെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒറ്റ നിയമം മതി, ഒരു ജനാധിപത്യം എന്ന കുടക്കീഴിൽ ജീവിക്കുന്നവർക്ക് എന്തിനാണ് വ്യത്യസ്തമായ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബി ജെ പി കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ആര് കൊണ്ടുവന്നാൽ എന്താ, നമുക്ക് നമ്മുടെ കാര്യം അങ്ങ് കഴിഞ്ഞു കിട്ടിയാ പോരെ. നമുക്ക് നമ്മുടെ നാട്ടിൽ യൂണിഫോമിറ്റിയോട് ഇപ്പം ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ നിയമങ്ങളെയൊക്കെ ഇസ്ലാമികപരമായ രൂപത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ. അങ്ങനെയാണെങ്കിൽ വ്യഭിചരിച്ച എത്ര ആൾക്കാർ എറിഞ്ഞു കൊല്ലപ്പെടുമെന്ന് നമുക്കൊന്ന് കാണാലോ. ഒരു നാടകമാണ്, മോഷ്ടാവിന്റെ കൈവെട്ടാനും നിയമമുണ്ട് ഇസ്ലാമില്. മാധ്യമങ്ങൾ നടത്തുന്നു, എന്നാൽ അവർ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്, സ്വന്തം കുഴിയാണ് ഇവർ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇന്ന് നമ്മള് സത്യസന്ധമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഏതു മാധ്യമങ്ങളെയാണ് വിശ്വസിക്കുന്നത്? ഏതു മാധ്യമമാണ് സത്യസന്ധമായ ഒരു വാർത്ത നമ്മുടെ മുമ്പിലെത്തിക്കുക? ഒരു വാർത്ത എങ്ങനെ മറ്റുള്ളവർ വായിക്കണം, എപ്പോൾ വായിക്കണം, ഏതു വാർത്തയാണ് അവരുടെ ചെവികളില് കണ്ണുകളിൽ എത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ മാഫിയ കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവര് തീരുമാനിക്കും. ആ മാഫിയയുടെ കയ്യിലാണ് ഇന്ന് കേരളമുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും അവര് ഡിബേറ്റിന് അയർലൻഡിലും കാനഡയിലും ഇരുന്ന് സെബാസ്റ്റ്യൻ പുന്നിക്കലും നമ്മുടെ സുനിതാ ദേവദാസുമായിട്ടൊരു ഡിബേറ്റ് ഉണ്ടാകുമോ എന്നറിയില്ല, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നും അറിയില്ല. കാരണം അതിനും വേണം എന്തെങ്കിലും ഒന്ന്. ശരി എന്നാ, നന്ദി.